guys. Welcome back to my YouTube channel. Kore naala. Avlu avlu. Kada kada kada. Guys, Nandu ayittulla yuddham, Bellayude yuddham kaanichu thara ṭo. അവളെ അവളെ പിടിക്കാൻ വേണ്ടി പോയപ്പോ നമ്മുടെ വെല്ലം മാന്തി വിട്ടിക്കയാണ് ഹലോ ഗൈസ് കേട്ടത് അവൾ ഓടി അവിടെ ഇരുന്നോണം കേട്ടോ ഇങ്ങനെ ബെല്ലാച്ചി അവിടേക്ക് അവിടേക്ക് ഇവിടെ പിടിച്ചോട്ടെ മലയാളം ഓടിയിട്ട് നിൽച്ചു നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പുതിയ ആപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ബിനോമോ ബിനോമോ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രേഡിംഗ് ആപ്പാണ് ബിനോമോ Honest trading is an additional source of income for small daily expenses. Binomo has 2 million successful traders in India. ഈ ആപ്പ് നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചോ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ചോ ലോഗിൻ ചെയ്യാവുന്നതാണ് ബിനോമോ ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അസറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന അസറ്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും പൈസയുടെ മൂല്യം കൂടുന്നതും കുറയുന്നതും നിങ്ങൾക്ക് ഗ്രാഫ് നോക്കി പ്രെഡിക്ട് ചെയ്യാവുന്നതാണ് പ്രെഡിക്ഷൻ ശരിയാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവാനും തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇതിൽ ഏൺ ചെയ്യുന്ന തുക നിങ്ങൾക്ക് പേടിഎം ഉപയോഗിച്ച് വിഡ്രോ ചെയ്യാവുന്നതാണ് ഈ ആപ്പിന്റെ മിനിമം ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് 350 രൂപയാണ് പക്ഷെ നിങ്ങൾക്ക് ഈ പ്രൊമോ കോഡ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് 700 ആയി അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ ആപ്പിനെ പറ്റി പഠിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു സോ ആർ യു ബിനോമിസ് ജോയിൻ ആവും പിന്നെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് വെച്ചുള്ള കളിയാണ് സൂക്ഷിച്ച് കളിക്കുക അപ്പൊ എല്ലാവരും ചോദിക്കുന്നത് അലീൻ ചേച്ചി എവിടെ നന്ദു ചേട്ടൻ എവിടെ എന്താ വീഡിയോ ചെയ്യാത്തേന്നൊക്കെ അപ്പൊ എന്താ വീഡിയോ ചെയ്യാത്തത് ആദ്യത്തെ കാരണം എന്നാ കൊറച്ച് കറക്കത്തിൽ പെട്ടുപോയി കൊറച്ച് കറക്കത്തിലായിപ്പോയി കൊറച്ച് കറക്കത്തിലായിരുന്നു കറക്കെന്നും പറഞ്ഞു കഴിഞ്ഞാ എന്താ അതോ ഒന്നര മാസമായിട്ട് ഫുള്ള് കറക്കം പിന്നെ എന്റെ മൊബൈല് കംപ്ലൈന്റ് ആയിരുന്നു മൊബൈല് കംപ്ലൈന്റ് ആയത് ഗൈസ് ഇവര് വീണു എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും ചേട്ടിന്റെ കൈ ഒടിഞ്ഞത് ബൈക്കിൽ നിന്ന് വീണു എന്നാ പറയണേ ശരി എന്തു ആയിക്കോട്ടെ എന്തായാലും ഫോൺ ടപ്പ 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 അതുകൊണ്ട് പിന്നെ ആ ഒരു കാര്യത്തിൽ ആകെ പ്രശ്നമായി ഫോൺ പോയി പിന്നെന്താ പിന്നെ ഇപ്പൊ ഒരു പുതിയ ഫോൺ എടുത്തു അതെന്താ എന്തു പറയാത്ത ഫോൺ പോയാലും ലോട്ടറി അടിച്ചത് എന്തോ കേട്ടോ എന്നിട്ട് പറയട്ടെ എനിക്ക് തോന്നുന്നു ഫോൺ മാറ്റി കുറച്ച് നാളായി ഫോൺ എടുക്കണമെന്ന് പറയുന്നു ഫോൺ മാറ്റാൻ വേണ്ടിയിട്ട് വീണതാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ ഒന്നല്ല വാക്സിൻ എടുത്തു അതിന്റെ ഷോയാൻ്റെ മൊത്തത്തില് വയ്യ അതാണ് മെയിൻ ആയിട്ട് വീഡിയോ കാരണം അത് ക്ഷീണമായി പോയി കാരണം ഞങ്ങള് പോയി വന്നു എറണാകുളം പോക്ക് പത്തനംതിട്ട പോക്ക് അത് കഴിഞ്ഞ് നേരെ വന്നിട്ട് ബാംഗ്ലൂർ ബാംഗ്ലൂർ അച്ഛനും അമ്മയും കൊണ്ട് നമ്മുടെ ബെല്ലയും കൊണ്ടൊക്കെയാ പോയത് അങ്ങനെ പോയി നമ്മള് കൊറേ ഫ്രണ്ട്സിനെ കണ്ടു അല്ലേ ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂര് വെച്ചിട്ട് നമ്മൾക്ക് അറിയണവരെ കണ്ടു കേട്ടോ നമുക്കറിയുന്നവരെ നമ്മളെ അറിയണവര് ഭയങ്കര സന്തോഷം തോന്നി അപ്പൊ കൂടെ ഉള്ളവരൊക്കെ ഏന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ലൈറ്റല്ലേ അതിന് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തോന്നി പിന്നെ വീഡിയോ ചെയ്യാത്തോണ്ട് കൊറേ ഫ്രണ്ട്സ് നമ്മൾ ഇട്ടിട്ട് പോയിട്ടുണ്ട് എല്ലാം അറിയണ്ടെങ്കില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞല്ല വീഡിയോ എടുക്കാനുള്ള മൈൻഡ് ഒന്നും ആയിരുന്നില്ല ഇത്രയും ദിവസം ഇപ്പോഴും അത്ര ഓക്കെ ഒന്നല്ല മടി വേറെ ഒന്നും അതെന്താ വെച്ച് കഴിഞ്ഞാ റെഡി ആവും ഞങ്ങള് വീഡിയോ എടുത്ത് പഴയപോലെ റെഡിയായി റെഡിയാകാൻ പോവാണ് എല്ലാരും പഴയപോലെ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് പണി ഫസ്റ്റ് ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇനിയും എല്ലാരും തരണം രാവിലെ ആക്ടീവ് അല്ലാത്ത അല്ലെങ്കിൽ ഇതേപോലെ തന്നെ സംസാരിക്കാൻ ഞാൻ താടിയൊക്കെ എടുത്ത് ആകെ ചൊക്കി മുഖായില്ലേ കൊറേ കാലല്ലേ കണ്ടിട്ട് അതെ എന്തായാലും വീട്ടിൽ പോയപ്പോഴും മാസ്ക് വരാണ്ട് ഒരാൾ നിക്ക ഇങ്ങനെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്റെ വീട്ടിനെ വന്നു ജന്മിച്ചാ മാസ്ക് വരുന്നില്ല ഇൻസ്റ്റയിലാണെങ്കിലും മെസ്സേജ് ഇൻസ്റ്റ ഒക്കെ ഞാൻ ഇന്നലെ ഓപ്പൺ ആക്കിയത് കൊറേ നാൾക്ക് ശേഷം ഇന്നലെ ഓപ്പൺ ആക്കിയത് ഇൻസ്റ്റ
ഇൻസ്റ്റയിൽ മെസ്സേജ് വരുന്നുണ്ട്, യൂട്യൂബിൽ പഴയ വീഡിയോസിന് കമന്റ് വരുന്നുണ്ട്, അല്ലാതെ വരുന്നുണ്ട്, കുറെ പേര് അടുത്തുള്ളവർ ചോദിക്കുന്നുണ്ട്. അയ്യോ നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴൊക്കെ പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ ഇടാണ്ട് ഇപ്പൊ എന്താ വീഡിയോ ഇട്ടി വീഡിയോ ഇടായിരുന്നിട്ട് ഇപ്പൊ എന്താ വലിയ കാര്യം, വീഡിയോ എങ്ങനെ ഇട്ടിട്ട് പോവാന്ന് വിചാരിച്ചു. പിന്നെ വീഡിയോ ഇടാതിരുന്നിട്ട് ഇപ്പൊ എന്താ കാര്യം, വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോ ഇട്ടങ്ങ് പോവാന്ന് വിചാരിച്ചു. ഇപ്പൊ എന്തായാലും എല്ലാവരും അല്ലേ പഴയ പോലെ ഞങ്ങൾ ഇറങ്ങുന്നതാണ്, വേറെ ഒന്നും വിചാരിക്കണ്ട. ഞങ്ങളെങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്, ആരും വിചാരിക്കണ്ട. കൊറേ പേര് ഒക്കെയുണ്ട് നിങ്ങളെന്താ വീഡിയോ ഇടാത്ത, നിങ്ങളെ വീഡിയോ വെയിറ്റിംഗ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കൊറേ പിള്ളേര്, കൊറേ കുഞ്ഞിപ്പിള്ളേരല്ലേ ബ്ലോഗ് എടുക്കണം വിചാരിച്ചത് കേട്ടോ. ജെയ്സൺ വരുമ്പോ അപ്പൊ നമ്മുടെ നന്ദു സാർ ഭയങ്കര ബിസി ആയിരുന്നു, വർക്ക് ഉണ്ടായിരുന്നു, പിന്നെ വർക്കിന് പോക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ജെയ്സൺ വന്നിട്ട് കറക്റ്റ് സമയത്ത് തിരിച്ചു വരാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ജെയ്സൺ വന്ന ദിവസം നല്ല കോമഡി ആയിരുന്നു കേട്ടോ, അതും കൂടി പറഞ്ഞുതരാം. ജെയ്സൺ വന്നപ്പോ ഞങ്ങള് പഞ്ചായത്തിൽ പോയപ്പോ അയ്യോ അത് വരണ്ട അത് വരണ്ട, ഇവിടെ കലഹം ഉണ്ടാവോ, നിന്നത് വെച്ച് മറന്ന കാര്യം. നമ്മള് പഞ്ചായത്തിൽ പോയപ്പോഴല്ലേ വെച്ച് മറന്നത്, ഫോട്ടോസ്റ്റാറ്റ് കടയിൽ വെച്ചിട്ട് കാർഡ് റേഷൻ കാർഡ് മറന്നത്, റേഷൻ കാർഡ് മറന്നു വെച്ചു. എന്നിട്ട് പിന്നെ അമ്മ റേഷനൊക്കെ വെക്കുമ്പോ പറഞ്ഞാ റേഷൻ കാർഡ് വരെ വെച്ചു. അമ്മ എന്റെ ഫയൽ ഇരിപ്പുണ്ട് പറഞ്ഞിട്ടോ, അമ്മ പണ്ട് ഫയൽ നോക്കുമ്പോ റേഷൻ കാർഡും ഇല്ല, ആട് കിടക്കുന്ന കൂടെ ഇല്ലെന്ന് പറഞ്ഞോലേ. അപ്പത്തേക്കും ഒരാഴ്ച കഴിഞ്ഞായിരുന്നു. പിന്നെ ഞാനും ആഴ്ചനും കൂടി മെല്ലെ പോയി ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോയൊക്കെ നോക്കിയപ്പോ ആട് സേഫ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. മനോണ്ട കളഞ്ഞേ നീയ. അപ്പൊ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് അല്ലേ, പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് പഴയ ആൾക്കാരൊക്കെ തിരിച്ചു വരിക, സപ്പോർട്ട് ചെയ്യാ. ഓക്കെ ബൈ ബൈ. അച്ഛനമ്മയും അച്ഛനമ്മയൊക്കെ എല്ലാരും ഉണ്ട്, ഞങ്ങൾ എല്ലാരും കൂടി കേട്ടോ ബാംഗ്ലൂര് പോയത്. അത് കഴിഞ്ഞിട്ട് അമ്മ അച്ഛനമ്മയാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞ ന്യൂലി കപ്പിൾസ്, അവരിപ്പോ അടുത്ത പ്രിയമാമയുടെ വീട്ടിൽ പോയിരിക്കും. നിങ്ങൾക്ക് സോൾട്ട് മാംഗോ ട്രീ എന്ന് പറഞ്ഞ അക്കൗണ്ടിലെ പ്രിയമാമയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ പരദോഷനൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇന്നലെ പോയതാ, നാളെ വരും ഉണ്ടാവുള്ളൂ, ഇന്ന് വരാന്നൊക്കെ പറഞ്ഞ് പോയി, ഇനി കുറച്ച് കഴിയുമ്പോ വിളിക്കും. അതെ നാളെ നാളെ വന്നാ മതിയോ ഞങ്ങള്, കൊഴപ്പുണ്ടോ കൊഴപ്പുണ്ടോ എന്ന് വെച്ചാൽ അമ്മ ഇപ്പൊ വിളിക്കും. ഡീ ബല്ലേ എന്റെ കാപ്പി അടി. അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ വിളിക്കും. അപ്പൊ നാളെ പ്രതീക്ഷിച്ചാ മതി, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളൂ. ഇപ്പൊ രാവിലെ നേരത്തെ നീറ്റു സംഭവം വെച്ച് കഴിഞ്ഞാ, കാരണം നമ്മുടെ പിങ്കി ഉണ്ട്, പിങ്കിക്ക് രാവിലെ മോർണിംഗ് വാക്ക് ഉണ്ട്, അവർക്ക് മസ്റ്റ് ആണ്. 6 മണി മുതൽ കരച്ചു തുടങ്ങി, ഞാൻ ലാസ്റ്റ് 6:30 അലാറം വെച്ച് നിൽക്കേണ്ട അവസ്ഥയായി. പിന്നെ ബെല്ലേക്കൊണ്ട് വിഷയമൊന്നുമില്ല, അവൾ ആ റൂമിനുള്ളിൽ കൂടെ ഒക്കെ നടന്നോളൂ, അവളുടെ ഫുഡും കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്ത് വെച്ചാൽ അവൾക്ക് കഴിക്കുമ്പോൾ അവളുടെ അടുത്ത് കഴിക്കും, അവൾ അവളുടെ സ്ഥലത്ത് പോയിട്ട് അപ്പിട്ടോളൂ, അതുകൊണ്ട് അവളെ കൊണ്ട് പ്രശ്നമില്ല. അപ്പൊ പിങ്കി ആയാലും അവളെ കൂട്ടിലല്ലേ, അപ്പൊ അവൾ എന്തായാലും കൊണ്ടോണം. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെന്താ എന്തേലൊക്കെ പറയാൻ, അപ്പൊ ഞങ്ങൾ എന്താണ് കാര്യം, എന്താണ് അവസ്ഥ എന്ന് പറയാൻ വേണ്ടി വന്നാണ്. സീനൊന്നുമില്ല, നമ്മുടെ ഫോണൊക്കെ നമ്മള് സീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നാളെ മുതൽ നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മള് വീഡിയോ ഇടാത്തത് നമ്മള് പറയും ആ ഇരിക്കുന്നു വൈകുന്നേരം നാളെ വല്ല ഇടാന്ന് വിചാരിക്കുമ്പോൾ നമ്മളെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ അവരെ നമ്മൾ ഇതാക്കുന്നത് വളരെ മോശം, കാരണം അവര് കാരണമാണ്, നിങ്ങൾ ഓരോരുത്തർ കാരണമാണ് ഞങ്ങളിപ്പോ ഇങ്ങനെ പറയാൻ കൂടി നിക്കണത്, അല്ലെങ്കിൽ ഞങ്ങൾ നാല് പേര് അറിയുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കാരണമാണ്. അപ്പൊ നിങ്ങളെയും കൂടി ഞങ്ങൾ മനസ്സിലാക്കണ്ടേ. അപ്പൊ നമ്മൾ ഡെയിലി വീഡിയോ ഉണ്ടാവും, വെറുപ്പിലായാലും ശരി എന്തായാലും ശരി, കുറച്ച് നാളെ തെറിവിലിരിക്കിട്ട്. അപ്പൊ ഇനി എല്ലാം പോരട്ടെ, അപ്പൊ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെ ജീവനില്ലാത്തവരെ പറഞ്ഞു കഴിഞ്ഞാൽ ആ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സും പോകും. ഇത് മതിയല്ലേ നിങ്ങൾക്ക്, ഇതല്ലേ ഇഷ്ടം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ബൈ ബൈ.